Santum ergo sacramentum, veneramur celui, et antiquum documentum novo cedere tui. Prestet vides supplement ഈശോ മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി പിടിച്ചേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന പാഠഭാഗം നന്നായി ഗ്രഹിക്കുവാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈശോയുടെ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറയമേ, നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. നമ്മളിന്നിവിടെ ശ്രവിക്കാൻ പോകുന്ന പാഠഭാഗം ആറാമത്തെ പാഠഭാഗമായ സഭയുടെ സവിശേഷതകളെക്കുറിച്ചാണ്. സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ആരാണ് സഭയുടെ സ്ഥാപകൻ? നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ആരാണ് ഒന്ന് പറഞ്ഞേ. ക്രിസ്തുവാണ് സഭയുടെ സ്ഥാപകൻ. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഒന്നാക്കി നിർത്തുന്നു. ആരാണ് പരിശുദ്ധാത്മാവ് എന്നറിയാവോ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന മൂന്നാമത്തെ ആളും എല്ലാവരെയും ഒന്നാക്കി നിർത്തുന്ന ആള് പരിശുദ്ധാത്മാവ് തന്നെയാണ്. സഭയ്ക്ക് നാല് സവിശേഷതകളാണുള്ളത്. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ സാർവത്രികമാണ്, സഭ അപ്പോസ്തോലികമാണ്. ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണെന്ന്. സാമുവേൽ ഒന്ന് പറഞ്ഞേ. ശരിയാണ്, സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ സാർവത്രികമാണ്, സഭ അപ്പോസ്തോലികമാണ്. ആദ്യത്തെ സവിശേഷതയായ സഭ ഏകമാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഭ ഏകമാണെന്ന് പറയുമ്പോൾ ഏക ശരീരം, ഏക ആത്മാവിൽ നിന്നൊരു ജീവൻ, ഏക വിശ്വാസം, ഏക പ്രത്യാശ എന്നിങ്ങനെയാണ് സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ. ഇനി സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസ്നാനം സ്വീകരിച്ച് എല്ലാവരും റോമാ മാർപ്പാപ്പയ്ക്ക് കീഴിൽ ഒറ്റ സമൂഹമായി ജീവിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. ഒരു വിശ്വാസവും ഒരു മാമോദിസായും ഒരു ദൈവവും ഉള്ളതുപോലെ തിരുസഭയും നമുക്ക് ഒന്നേയുള്ളൂ. ആ തിരുസഭയുടെ കാണപ്പെട്ട തലവൻ ആരാണ്? ശരിയാണ്. എന്താ പറഞ്ഞത്? ഓ, മാർപ്പാപ്പ. കറക്റ്റ്, മാർപ്പാപ്പയാണ് തിരുസഭയുടെ കാണപ്പെട്ട തലവൻ. ഇനി കാണപ്പെടാത്ത തലവൻ ആരാണ്? എന്താണ്? യെസ്, കാണപ്പെടാത്ത തലവൻ ഈശോയാണ്. രണ്ടാമത്തെ സവിശേഷതയായ സഭ വിശുദ്ധമാണ്. സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധരാണ് നമ്മുടെ മാതൃക. നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെടുന്നത്. സഭയിൽ പാപികളുണ്ടെങ്കിലും സഭ വിശുദ്ധവും പരിപാവനവുമാണ്, അല്ലേ? സഭയിൽ നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. എന്നിരുന്നാലും സഭ വിശുദ്ധവും പരിപാവനവുമാണ്.
നമ്മെ എല്ലാവരെയും നയിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ് അല്ലേ? ക്രിസ്തുവാണ് സഭയുടെ സ്ഥാപകൻ. സഭയുടെ മൂന്നാമത്തെ സവിശേഷത എന്താണ്? സഭ സാർവത്രികമാണ്. സഭ സാർവത്രികമാണെന്ന് പറയുമ്പോൾ സഭ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഉള്ളതുകൊണ്ടും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുകൊണ്ടും സഭയെ സാർവത്രികമെന്ന് വിശേഷിപ്പിക്കാം. കത്തോലിക്ക എന്ന പദത്തിനർത്ഥം തന്നെ സാർവത്രികമെന്നാണ്. എന്താണ് കത്തോലിക്ക എന്ന പദത്തിനർത്ഥം? സാർവത്രികം. എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് സഭ സ്ഥാപിതമായിരിക്കുന്നത്. എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുന്ന പ്രേഷിതയാണ് സഭ. അതുകൊണ്ടാണ് സഭയെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത്. സഭയുടെ നാലാമത്തെ സവിശേഷത എന്താണ്? സഭ അപ്പോസ്തോലികമാണ് എന്നുള്ളത്. അപ്പോസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ സ്ഥാപിതമാണ് നമ്മുടെ സഭ. തിരുസഭയുടെ ആരംഭവും ഉപദേശവും അപ്പോസ്തോലന്മാരിൽ നിന്നുള്ളതുകൊണ്ടും സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതുകൊണ്ടും സഭയെ ലോക നന്മയ്ക്കായി നിലകൊള്ളുന്നതുകൊണ്ടും സഭയെ അപ്പോസ്തോലികമെന്ന് വിശേഷിപ്പിക്കാം. ഈ അപ്പോസ്തോലന്മാരുടെ പിൻഗാമികൾ ആരാണ്? ആരാണ് ഒന്ന് പറഞ്ഞേ? മെത്രാന്മാർ. ഈ സഭയിലെ അധികാരം ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. സഭയുടെ കൂട്ടായ്മയും പരസ്പര സ്നേഹവും നഷ്ടപ്പെടുത്താതെ നല്ലൊരു സഭാവിശ്വാസിയായി വളർന്നു വരാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, നമുക്ക് സഭയെക്കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവരും ഒന്ന് ഉറക്കെ പാടിക്കേ. പാവനമാകും തിരുവചനങ്ങൾ പാരിടമെങ്ങും നിറയട്ടെ. പാവനമാകും തിരുവചനങ്ങൾ പാരിടമെങ്ങും നിറയട്ടെ. സുവിശേഷത്തിൻ ചൈതന്യത്ത സ്നേഹവസന്തം വിടരട്ടെ. സുവിശേഷത്തിൻ ചൈതന്യത്ത സ്നേഹവസന്തം വിടരട്ടെ. തിരുസഭ തന്നെ മക്കൾ നമ്മൾ കൊന്നിച്ചൊന്നായി മുന്നേറാം. തിരുസഭ തന്നെ മക്കൾ നമ്മൾ കൊന്നിച്ചൊന്നായി മുന്നേറാം. നന്മ പരത്താം ചങ്ങാതികളെ തിന്മയ്ക്കെതിരെ പോരാടാം. നന്മ പരത്താം ചങ്ങാതികളെ തിന്മയ്ക്കെതിരെ പോരാടാം. എല്ലാവർക്കും പാട്ടും ഇഷ്ടമായല്ലോ അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ അല്ലേ? നമുക്കൊന്ന് ഒരു നിമിഷം കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.